നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ കൃഷ്ണപ്രസാദിന്റെ കൈകളിൽ രക്തക്കറ ഇല്ല എന്ന് എന്തെങ്കിലും തെളിയായിരിക്കും അല്ലേ? തെളിയിക്കപ്പെടും, എനിക്ക് വിശ്വാസമുണ്ട്. കാരണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് എന്റെ ദുർഗയുണ്ടല്ലോ. എനിക്കറിയാം തനിപ്പ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛാ, പാലും പഴവാ. തൽക്കാല അച്ഛനെ ഇത് കഴിക്കുക, അപ്പോഴേക്ക് ഞാൻ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചോണ്ടിരാ. എനിക്കിത് മതി. എസ് പിക്ക് എന്തോ അനോണിമസ് കോളുന്ന എസ് ഐ പറഞ്ഞത്. വിളിച്ചത് ഒരു സ്ത്രീയാണത്രേ. അച്ഛനെ കള്ളക്കേസ് കൊടുക്കാനും മാത്രം പകയുള്ള സ്ത്രീ ആരായിരിക്കും അച്ഛാ? എനിക്കറിയില്ല. അത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഞാൻ. എല്ലാ കള്ളക്കളികളും ഞാൻ തെളിയിച്ചിരിക്കും. അമ്മ ഒരു ദിവസം ഈ കിടപ്പിൽ എഴുന്നേറ്റ് പറഞ്ഞേക്കാം അച്ഛനമ്മയെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ലെന്ന്. തുളസിയെ കണ്ടെത്താൻ കഴിഞ്ഞ് ആ കുറ്റത്തിൽ നിന്ന് കൂടി അച്ഛനെ രക്ഷപ്പെടാൻ കഴിയും. പക്ഷേ സഹോദരി ഭർത്താവിനെ കൊന്നെന്ന കുറ്റം കൂടി ഇല്ലേ അച്ഛൻ്റെ തലയിൽ? അതിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ മരിച്ചവർ തിരിച്ചു വരില്ലല്ലോ. അപ്പൊ പിന്നെ എന്ത് ചെയ്യച്ച? അച്ഛൻ്റെ യൂണിഫോം നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ അച്ഛൻ്റെ നിരപരാധിത്വം നിഷ്പ്രയാസം തെളിയിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. പക്ഷേ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലല്ലേ അച്ഛൻ? പിടിക്കപ്പെട്ട പിന്നെ ജയില. ഈ ഒരവസ്ഥയിൽ അച്ഛനെങ്ങനെ അച്ഛൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയും? അച്ഛൻ എന്തായി തരുന്നേ? ഇവിടെ ഒരു ഡയറി ഉണ്ടായിരുന്നു. ഡയറിയോ? ആരുടെ ഡയറി? ആ ഡോക്ടർ ഇന്ദുലേഖയുടെ. ഓ, ജനിച്ച ഉടനെ എന്നെയും തുളസിയൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് എഴുതി വെച്ച ഡയറി. അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നീ ഒന്ന് നോക്കി. ആ ഡയറി കിട്ടിയിട്ട് ഇപ്പം എന്തിനാ? അത് കിട്ടിക്കഴിഞ്ഞാൽ അച്ഛന് കേസിന് രക്ഷപ്പെടാൻ പറ്റൂ? അച്ഛൻ എന്തോ ഒന്നും പറയാത്തെ. എടാ, സംസാരിച്ച് നിൽക്കാൻ എനിക്ക് നേരമില്ല. പുറത്ത് പോലീസുകാരുള്ളതല്ലേ. എനിക്ക് ആ ഡയറിയും സംഘടിപ്പിച്ച് ഈ ഫോണും ചാർജ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഇവിടെ പോണം. എടാ, നീ ഒന്ന് തപ്പിയെടുക്ക, ചെല്ല്. എടാ, ചെല്ല്. അകത്തെന്ത് ശബ്ദം കേട്ടല്ലോ? അതെ സർ. എന്താ എന്ത് പറ്റിയതാ? ആ, അത് അമ്മയുടെ ഡിസ്ചാർജ് സമ്മറി ഫയല്. അത് അച്ഛൻ്റെ കയ്യിലെ വെച്ചിരുന്നു. അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നോക്കായിരുന്നു. തെരയുന്നതിനിടയിൽ കൈ തട്ടി ഇതൊക്കെ താഴെ വീണു. എന്തിനാപ്പോ ഡിസ്ചാർജ് സമ്മറി? ആ, അത് വക്കീല് പറഞ്ഞിട്ടാ. അച്ഛൻ അമ്മയെ അപയപ്പെടുത്താൻ ശ്രമിച്ചില്ല എന്ന് തെളിയിക്കാൻ അത് വേണോത്രേ. സാറ്, അച്ഛൻ്റെ ഓഫീസിൽ ഡ്യൂട്ടി ആയിട്ടില്ലേ? കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നു, അതുകൊണ്ട് ചോദിച്ചാ. കൃഷ്ണപ്രസാദ് സാറിൻ്റെ ഓഫീസിൽ ഒരു മാസം ഞാൻ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ലോക്കൽ സ്റ്റേഷനിലേക്ക് മാറി. 3 മാസമായിട്ട് SP ഓഫീസിലാണ്. അച്ഛൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങൾ സത്യമാണെന്ന് സാറ് കരുതുന്നുണ്ടോ? എൻ്റെ തോന്നലുകൾക്ക് എന്താ പ്രസക്തി? പരാതി ലഭിച്ചതും ആ പരാതിയുടെ പുറത്ത് അന്വേഷണം നടത്തി കൃഷ്ണപ്രസാദ് സാർ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയതും SP സാറാ. അദ്ദേഹം പറയുന്ന അനുസരിക്കാനേ എനിക്ക് കഴിയൂ. അല്ലാതെ അദ്ദേഹം അന്വേഷിച്ചതിന്റെ പുറത്ത് മറ്റൊരു അന്വേഷണം നടത്താനുള്ള അധികാരമൊന്നും എനിക്കില്ലല്ലോ. എന്നുവെച്ചാ അച്ഛൻ തെറ്റ് ചെയ്തെന്ന്
സാറ് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ലാന്ന് അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, എന്റെ തോന്നലുകൾക്കും വിശ്വാസങ്ങൾക്കും ഒന്നും ഇവിടെ ഒരു പ്രസക്തിയില്ല. അല്ല സാറേ, ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. എസ് പി സാറിന് പരാതി കൊടുത്തത് ഒരു സ്ത്രീയാണത്രേ. ആ സ്ത്രീയെക്കുറിച്ച് സാറിന് എന്തെങ്കിലും അറിയാവോ? ആ സ്ത്രീ നേരിട്ട് പരാതിയൊന്നും നൽകിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എസ് പി സാറിന് ഒരു അനോണിമസ് കോൾ വരികയായിരുന്നു. ശരി. കേട്ടില്ല സാർ, ഒരു അനോണിമസ് കോളിൽ വിശ്വസിച്ച ആ എസ് പി കേസ് അന്വേഷിക്കുന്നത്. അതിലെന്തൊരു കള്ളക്കളിയില്ലേ സാർ. ഈ അജ്ഞാത ഫോൺ സന്ദേശം വിശ്വസിച്ച് ഏതെങ്കിലും പോലീസ് ഓഫീസർ കേസ് അന്വേഷിക്കുമോ? ഇട ഒരു അനോണിമസ് കോളിന്റെ പുറത്ത് അന്വേഷണം നടത്തി ഒരുപാട് കേസുകൾ തെളിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ എസ് പിക്ക് വീഴ്ച പറ്റിയിട്ടൊന്നുമില്ല. ആ സ്ത്രീ ആരായിരിക്കും വച്ചാ? തുളസിയും പ്രിയാമ്മയും അച്ഛനോട് ഇങ്ങനെ ഒരു ചതി ചെയ്യില്ല. പിന്നെയുള്ളത് ലേഖാന്റിയ. അതൊന്നും അല്ല ആദി, ലേഖയും ഞാനും സൗഹൃദത്തിലാണ് പിരിഞ്ഞത്. ഞാൻ ചതിച്ചിട്ടില്ല, അവൾക്കറിയാം. അതുകൊണ്ട് അവൾക്ക് എന്നോട് പകയുണ്ടാവില്ല. പിന്നെ ആരായിരിക്കും വെച്ചാൽ അത്? ഈ ഡയറി വെച്ച് അച്ഛൻ എന്ത് ചെയ്യാൻ പോവാ? എടാ, ജയനെ ഇടിച്ചു വന്ന വണ്ടിയുടെ നമ്പർ ഇതിനകത്തുണ്ട്. ലേഖ അന്വേഷിച്ച് കണ്ടുപിടിച്ച ആ വണ്ടിയുടെ ഓണറെ കണ്ടുപിടിച്ച ഈ കേസിൽ നിരപരാധം തെളിയിക്കാൻ എനിക്ക് കഴിയും. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ എനിക്ക് കഴിയില്ലാതെ. പക്ഷേ എന്റെ നിരപരാധം തെളിയിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഈ വീടിന്റെ പടി കയറും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.